നമസ്കാരം. ദേശാഭിമാന പത്രം വരുത്തിയില്ല, അതുകൊണ്ട് കലിപ്പിൽ കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിക്കുകയാണ് സി പി എം. മലയാളപ്പുഴയിലാണ് വനിതാ സംരംഭകർ സി പി എമ്മിനെതിരെ ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതാണ് വിപ്ലവ പാർട്ടി നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണം എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത പത്രം ആ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദേശാഭിമാനി പത്രം വരുത്തിയില്ല, കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിക്കുകയാണ് സി പി എം. ഇതാണ് സഖാക്കൾ വിഭാവനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം. പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരായിട്ടുള്ള 6 വനിതകൾ, ആ 6 വനിതകളും ദേശാഭിമാനി വരിക്കാരാകണമെന്ന് പ്രാദേശിക സി പി എം നേതൃത്വം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടി 10 വർഷമായി പ്രവർത്തിച്ച കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി എന്ന് പറയപ്പെടുന്നത്. ഇവരെ ഡി ടി പി സി കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. സംഭവം പുറത്തായതോടുകൂടി സി പി എമ്മിനെതിരെ വലിയ പ്രതിഷേധം പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നുണ്ട്. പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത പാർട്ടി പത്രം കുടുംബശ്രീക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനു എന്നാണ് ചോദ്യം വരുന്നത്. പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് വനിതാ സംരംഭകർ സി പി എമ്മിനെതിരെ പരാതിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആരോപണം എന്ന് പറയുന്ന ഡി ടി പി സി ഇപ്പോൾ തള്ളിയിട്ടുണ്ടെങ്കിൽ കൂടും ഇവരെ ഒഴിവാക്കി പുതിയ ആളുകൾക്ക് കരാർ നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് അത്തരത്തിലുള്ള കരാർ ഇപ്പോൾ ഉണ്ടാക്കിയത്? എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് വനിതാ സംരംഭകരുടെ ആരോപണമെന്ന് പറയുന്നത്. അതേസമയം 10 വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു എന്നും ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് നൽകുന്നതായിരുന്നു എന്നുമാണ് ഡി ടി പി സിയുടെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. ഈ വിവാദത്തിൽ നിന്ന് തലയൊരുവാൻ വേണ്ടി പാർട്ടിയുടെ നെട്ടോട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെപ്പോലും ജീവിക്കാൻ അനുവദിക്കില്ലേ ഈ വർഗമെന്ന തരത്തിലുള്ള പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ സി പി എമ്മിനെതിരെ ജനരോഷം ഇളകി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ ജനദ്രോഹ നടപടികളാണ് പാർട്ടി ചെയ്യുന്നത് എന്നവർ തീരുമാനിച്ചിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. ദേശാഭിമാനി പത്രം വരുത്തിക്കോളാമെന്നാണ് ഉത്തരവ്, അല്ലെങ്കിൽ ആ ഉത്തരവ് അനുസരിച്ചില്ല എങ്കിൽ നടപടി ഉണ്ടാകും. ഭീഷണിപ്പെടുത്തി പാർട്ടി പത്രം വാങ്ങിപ്പിക്കുന്നു. പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ല ഈ പത്രം, എന്നിട്ടാണ് കുടുംബശ്രീക്കാർ വാങ്ങണമെന്ന് ഇവർ നിർബന്ധം പിടിക്കുന്നത് എന്നാണ് ആ സംരംഭകരടക്കം പറയുന്നത്. ഏതായാലും സി പി എമ്മിൻ്റെ സ്ത്രീ ശാക്തീകരണം കൊള്ളാമെന്നാണ് അവരുടെയും വാദം. ആ സ്ത്രീകളുടെ ആകെയുള്ള വരുമാനത്തിലാണ് ഈ സി പി എം മണ്ണുവാരിയിട്ടിരിക്കുന്നത്. ഒരു വഴിക്ക് സ്ത്രീകളെ ദ്രോഹിക്കും, അപ്പുറത്ത് മാറി നിന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടും. രാത്രി നടത്തം പോലത്തെ ഉടായ്പ പരിപാടികൾ വരെ സംഘടിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി എം. അടുത്തിടെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു സ്ത്രീയുടെ ഗ്യാസ് ഏജൻസി പൂട്ടിക്കുകയുണ്ടായി. പണിയെടുത്ത് ജീവിക്കുന്നവരെ ഈ വർഗത്തിന് കണ്ടുകൂടാ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൊഴിലാളി പാർട്ടിയാണ് അത്രേ, തൊഴിലാളി പാർട്ടി. തൊഴിലാളി പാർട്ടിയാണ്, സ്ത്രീപക്ഷ സർക്കാരാണ്. കവളപ്രസംഗത്തിൽ മാത്രമേ ഇതൊക്കെ കേൾക്കുന്നുള്ളൂ. എങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാമെന്ന അതിൽ ഗവേഷണം നടത്തുന്ന ഒരു ടീമാണ് ഈ സി പി എം എന്ന് പറയപ്പെടുന്നത്. അല്ലെങ്കിലും സി പി എമ്മുകാർക്ക് എന്ത് വന്നാലും കുടുംബശ്രീക്കാരുടെയോ തൊഴിലുറപ്പുകാരുടെയും അംഗനവാണിക്കാരുടെയും മെക്കിട്ട് കയറുന്ന ഒരു പതിവ് ശൈലിയാണ്. പാർട്ടി പരിപാടി നടന്നാലും പാർട്ടി പിരിവ് നടന്നാലും ഇവർക്കാണ് സമാധാനമില്ലാത്തത്. പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടണം, ആകെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് പിരിവ് കൊടുക്കണം. ഉളുപ്പില്ലേ ഈ വർഗത്തിന് പിച്ചച്ചട്ടിയിൽ ഇങ്ങനെ കൈയിട്ട് വാരാൻ? ഏതായാലും പാർട്ടി പത്രം കാരണം പണി പോയവർ അങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറയട്ടെ. ഈ സ്ത്രീകൾ പ്രതിഷേധത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലും പാർട്ടിക്ക് ഷട്ടറിടാറായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ചൂലെടുക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഈ സി പി എംകാർക്ക് മന്ദബുദ്ധികളായി പോകുന്നു. ദേശാഭിമാനി പത്രം വരുത്തിയില്ല എന്ന് പറഞ്ഞ് സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന, സ്ത്രീകളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുകയും സ്ത്രീകളുടെ ജീവിതമാർഗത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക? സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് ഗുണ്ടകളായിട്ടുള്ളവർ ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമായി ഈ സി പി എമ്മിനെ മാറ്റിക്കളയരുത്. തൊഴിലാളികൾക്ക് പ്രസ്ഥാനമെന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറച്ച് പേർ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ആ പ്രസ്ഥാനത്തിനെ ഇങ്ങനെ ബൂർഷാസികളുടെ, ഗുണ്ടകളുടെ ഒരു സംവിധാനമാക്കി തീർക്കുന്നത് ലജ്ജാകരമാണ്. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പത്രം, ദേശാഭിമാനി പത്രം ആരും വാങ്ങുന്നില്ലെങ്കിൽ വാങ്ങണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അവരോട് നിങ്ങൾ ഈ തരത്തിലുള്ള പ്രവണതകൾ സ്ത്രീകളോട് പോലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതാണ്, നിങ്ങൾ ജനദ്രോഹികളാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലുള്ള പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കില്ല. സ്വന്തം കയ്യിൽ നിന്ന് പണമുണ്ടാക്കിയെടുത്ത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കുമ്പോൾ അതിനെപ്പോലും അടച്ചു പൂട്ടിക്കുന്ന തരത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്ന നിങ്ങൾ എന്ത് തൊഴിലാളി പാർട്ടിയാണ്? എവിടെയാണ് നിങ്ങൾ തൊഴിലാളികളെ സ്നേഹിക്കുന്നത്? ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന തരത്തിലല്ല ഇവിടുത്തെ ജനങ്ങളൊന്ന് മറക്കാതിരിക്കുക. അവരൊന്ന് പിടിമുറുക്കിയാൽ പിന്നെ നിങ്ങളെ ദേശാഭിമാനി പത്രം പോയിട്ട് നിങ്ങളുടെ പാർട്ടി പോലും ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്.